നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസ്സിൽ അടിയോടടി പ്രശ്നം പരിഹരിക്കാൻ കൂടിയ നേതൃയോഗത്തിൽ ചേരിതിരിഞ്ഞ് വാക്പോരും വെല്ലുവിളിയും ഒടുവിൽ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കൂടിയ യോഗം കൂടുതൽ പ്രശ്നങ്ങളുമായി അലസിപ്പിരിഞ്ഞു ഒടുവിൽ അതൃപ്തി പരിഹരിക്കാൻ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായതായി ചെയർമാൻ പി ജെ ജോസഫ് തട്ടിവിടുകയും ചെയ്തു വാർഡ് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന പുറപ്പുഴയിലെ വസതിയിൽ വൈകിട്ട് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പി ജെ ജോസഫ് പറഞ്ഞു അർഹമായ സ്ഥാനങ്ങൾ ലഭിക്കാത്തതിലും യോഗം ചേരാതെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രതിഷേധിച്ച് ഫ്രാൻസിസ് ജോർജും ജോണി നെല്ലൂരും അറക്കൽ ബാലകൃഷ്ണപിള്ളയും തോമസ് ഉണ്ണിയാടനും തുടങ്ങിയവർ നേരത്തെ പി ജെ ജോസഫിനോട് അതൃപ്തി അറിയിച്ചിരുന്നു തനിക്ക് നൽകിയ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനാകില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ജോണി നെല്ലൂരും തോമസ് ഉണ്ണിയാടനും ഇതേ നിലപാടായിരുന്നു ഇതേ തുടർന്നാണ് പ്രശ്നം പരിഹരിക്കാൻ പി ജെ ജോസഫിൻ്റെ വീട്ടിൽ കോർ കമ്മിറ്റി ചേർന്നത് 4 മണിക്കൂറുകൾ നീണ്ട യോഗത്തിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനെതിരെ നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു അഥവാ തീരുമാനമെടുത്താൽ അത് മോൻസ് ജോസഫും ജോയി എബ്രഹാമും കൂടി ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുക്കുന്നതെന്നും അവർ ആരോപിച്ചു മോൻസ് ജോസഫിനും ജോയി എബ്രഹാമിനും എതിരെയാണ് ഈ നേതാക്കൾ ശക്തമായ വിമർശനം ഉന്നയിച്ചത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ജോസഫ് പിന്നീട് പറഞ്ഞു പക്ഷേ ആ പറച്ചിലിൽ തന്നെ ജോസഫ് ഏകകക്ഷീയമായി പറഞ്ഞതാണ് യോഗം അടിയിൽ കലാശിച്ചതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചത് ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഈ നേതാക്കൾക്ക് വിശ്വാസവുമില്ല താല്പര്യവുമില്ല ഒടുവിൽ കേൾക്കുന്നത് ഫ്രാൻസിസ് ജോർജും ജോണി നെല്ലൂരും തോമസ് ഉണ്ണിയാടനും അറക്കൽ ബാലകൃഷ്ണപിള്ളയും ചേർന്ന് പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണെന്നാണ് പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കി യു ഡി എഫിൽ തന്നെ നിൽക്കാനാണ് അവരുടെ പദ്ധതി അങ്ങനെ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുമെന്ന കെ എം മാണിയുടെ സിദ്ധാന്തം അന്വർത്ഥമാക്കുകയാണ് ഈ നേതാക്കളുടെ ലക്ഷ്യം അങ്ങനെ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ നിൽക്കുന്നവർ മാത്രമല്ല ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന ചില നേതാക്കളും പ്രവർത്തകരും ഇവരുടെ കൂടെ ചേരുമെന്നാണ് ഈ നേതാക്കളുടെ തന്നെ അവകാശവാദവും.